കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബഹ്റൈൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ, എൻ ഇ സി റെമിറ്റ്, കലാകേന്ദ്ര ബഹ്റൈൻ. നമസ്കാരം. ഇന്ന് 2022 ജൂലൈ 27 ബുധനാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. രാജ്യത്ത് പകർച്ചവ്യാധികളല്ലാത്ത മാരക രോഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ദേശീയ മെഡിക്കൽ ദൗത്യ സംഘത്തിന് രൂപം നൽകി. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആരോഗ്യമന്ത്രിയായിരിക്കും ദൗത്യ സംഘത്തിന്റെ അധ്യക്ഷ പദവി വഹിക്കുക. ആരോഗ്യ മന്ത്രാലയത്തിലെ പൊതുജനാരോഗ്യ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി, പൊതുജനാരോഗ്യ വിഭാഗം ഡയറക്ടർ, ഹെൽത്ത് പ്രൊമോഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ, വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലെ പരിശോധന വിഭാഗം ഡയറക്ടർ, അനിമൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ, യുവജന ശാക്തീകരണ വകുപ്പ് ഡയറക്ടർ തുടങ്ങി 19 അംഗങ്ങളും സംഘത്തിലുണ്ടാകും. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. മാരക രോഗങ്ങൾക്കെതിരെ ഫലപ്രദമായ നടപടി സ്വീകരിക്കുന്നതിന് ആഗോള മാതൃകകളുടെ അടിസ്ഥാനത്തിൽ ദേശീയ കർമ്മ പദ്ധതി തയ്യാറാക്കുക, മാരക രോഗങ്ങൾക്കിടയാക്കുന്ന കാരണങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുക, ഈ രംഗത്ത് ഗവേഷണങ്ങളും പഠനങ്ങളും പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് ദൗത്യ സംഘത്തിന്റെ പ്രാഥമിക ചുമതലകൾ. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ ഇന്നലെ 637 പേരിൽ കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗികളുടെ എണ്ണം 6770 ആയി. അതേസമയം ഇന്നലെ 1065 പേർക്ക് രോഗമുക്തി രേഖപ്പെടുത്തി. ഇന്നലെ ഒരാൾക്ക് കൂടി കോവിഡ് ബാധിച്ച് മരണം സ്ഥിരീകരിച്ചതോടെ ആകെ കോവിഡ് മരണങ്ങൾ 1507 ആയി ഉയർന്നു. നിലവിൽ 30 പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ഇതിൽ 12 പേരുടെ നില ഗുരുതരമാണ്. ആകെ ജനസംഖ്യയിൽ 1239237 പേരാണ് വാക്സിനേഷൻ സ്വീകരിച്ചത്. ഇതിൽ 996732 പേരാണ് ബൂസ്റ്റർ ഡോസ് നേടിയിരിക്കുന്നത്. ഇന്നലെ 4107 പേരിലാണ് കോവിഡ് പരിശോധനകൾ നടന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം.
ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉച്ചവിശ്രമ നിയമത്തിന്റെ ഭാഗമായി പുറം ജോലികളുടെ കൂട്ടത്തിൽ കബറടക്ക ചടങ്ങുകളും ഉൾപ്പെടുത്തുമെന്ന് സുന്നി വഖഫ് കൗൺസിൽ തീരുമാനിച്ചു. ഇതോടെ 12 മണി മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ ഓഗസ്റ്റ് 31 വരെ കബറടക്ക ചടങ്ങുകൾ നടക്കില്ല. കബറിസ്ഥാനിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് നേരിടേണ്ടി വരുന്ന സൂര്യാഘാതമടക്കമുള്ള പ്രശ്നങ്ങളെ നേരിടുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. ബഹ്റിലെ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് നൌഫ് അബ്ദുറഹ്മാൻ ജംഷീറുമായി ബഹ്റിൻ തൊഴിൽകാര്യമന്ത്രി ജമീൽ ബിൻ മുഹമ്മദ് അലി ഹുമൈദാൻ കൂടിക്കാഴ്ച നടത്തി. വിവിധ തൊഴിൽ മേഖലകളിൽ കഴിവുള്ളവർക്ക് മികച്ച അവസരങ്ങൾ നൽകുവാനും മത്സരാധിഷ്ഠിത സംവിധാനം തുടരുന്നതിനുമുള്ള സംവിധാനങ്ങൾ തുടരേണ്ടുന്നതിനെക്കുറിച്ചും ഇരുവരും ചർച്ച നടത്തി. തൊഴിൽ മന്ത്രാലയവും LMRA തമ്മിലുള്ള സഹകരണം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയും ഇരുവരും പങ്കുവച്ചു. ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുമായി സഹകരിച്ച് ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നു. ജൂലൈ 29 വെള്ളിയാഴ്ച വൈകിട്ട് 7:30 മുതൽ 8:30 വരെ ഇന്ത്യൻ ക്ലബിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. ചടങ്ങിൽ ഇന്ത്യൻ സ്ഥാനപതി PU ശ്രീവാസ്തവ മുഖ്യാതിഥിയും LMRA പരാതി പരിഹാര സെൽ ഡയറക്ടർ ഷെറീൻ ഖലീൽ അൽസാദി വിശിഷ്ടാതിഥിയുമായിരിക്കും. തൊഴിൽ സംബന്ധമായ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും LMRA പ്രതിനിധി ബോധവൽക്കരണ പരിപാടിയിലൂടെ മറുപടി നൽകുമെന്ന് ICRF അധികൃതർ അറിയിച്ചു. ബഹ്റിലെ കണ്ണൂർ നിവാസികളുടെ കൂട്ടായ്മയായ കണ്ണൂർ എക്സ്പാറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ മെമ്പേഴ്സ് നൈറ്റ് സംഘടിപ്പിക്കുന്നു. ജൂലൈ 29 വൈകിട്ട് 6 മണി മുതൽ KCA ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. ആരവം പാട്ടുകൂട്ടത്തിന്റെ നാടൻപാട്ട് അവതരണവും ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംസ്കൃതി ബഹ്റിൻ സംഘടിപ്പിച്ച പ്രസംഗ മത്സര വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങ് ജൂലൈ 30 വൈകിട്ട് 7 മണി മുതൽ ഇന്ത്യൻ ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇന്ത്യൻ സ്ഥാനപതി PU ശ്രീവാസ്തവ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 3996-2037 അല്ലെങ്കിൽ 3907-3783 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ബഹ്റിൻ KMCC ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജീവസ്പർശം ശിഹാബ്ദങ്ങൾ സ്മാരക 37th സമൂഹ രക്തദാന ക്യാമ്പ് ജൂലൈ 29 രാവിലെ 7 മണി മുതൽ 12 മണി വരെ സൽമാനിയ മെഡിക്കൽ സെന്ററിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്യാമ്പിന്റെ വിജയകരമായ നടത്തിപ്പിനായി വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. 2009 ആരംഭിച്ച ജീവസ്പർശം ക്യാമ്പ് വഴി ഇതുവരെയായി 5600 പേരാണ് രക്തദാനത്തിൽ പങ്കാളികളായത്. അടിയന്തര ഘട്ടങ്ങൾക്കായി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന രക്തദാന ഡയറക്ടറിയും മൊബൈൽ ആപ്ലിക്കേഷനും KMCC തയ്യാറാക്കിയിട്ടുണ്ട്. ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 3984-1984 അല്ലെങ്കിൽ 3946-4958 എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത്. ക്യാമ്പിനെ പറ്റി വിശദീകരിക്കാനായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഷാഫി പറക്കട്ട, AP ഫൈസൽ, സെഞ്ച് എക്സ്ചേഞ്ച് മാർക്കറ്റിംഗ് മാനേജർ ജോയൽ ഫെർണാണ്ടസ്, ഗഫൂർ കൈപ്പമംഗലം, റസാഖ് മൂഴിക്കൽ, അഷ്റഫ് കാട്ടിൽപീടിക, റഫീഖ് തോട്ടക്കര എന്നിവർ പങ്കെടുത്തു.